ഗ്രൂപ്പ് യോഗത്തിനിടെ മാധ്യമപ്രവർത്തകരെ ആക്രമിച്ച സംഭവത്തിൽ നടപടിക്ക് കോൺഗ്രസ് അന്വേഷണ കമ്മീഷന്റെ ശുപാർശ. ആക്രമിച്ചവരെ സസ്പെൻഡ് ചെയ്യണമെന്നാണ് ശുപാർശ. കെ പി സി സി പ്രസിഡന്റിന്റെ അനുമതിയോടെ നടപടിയുണ്ടായേക്കും. ദീപക് ധർമ്മടം ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ദീപക്, നമ്മൾ രാവിലെ സൂചിപ്പിച്ചതാണ് ഈ അന്വേഷണ കമ്മീഷൻ ഈ കാര്യത്തിൽ എന്ത് നടപടിയാണ്, എന്ത് ശുപാർശയാണ് നൽകുക എന്നുള്ള കാര്യത്തിൽ. ഇപ്പോൾ ഇവരുടെ ഒരു ശുപാർശ അനുസരിച്ച് ആക്രമിച്ചവരെ സസ്പെൻഡ് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കൂടുതൽ എന്തെല്ലാം പറയുന്നുണ്ട് ഈ ശുപാർശയിൽ, ഇവരുടെ ഈ ഒരു റിപ്പോർട്ടിൽ? സ്മിത, വിശദമായ റിപ്പോർട്ടാണ് സി വി കുഞ്ഞികൃഷ്ണൻ മാസ്റ്ററും ജോൺ പുതുക്കഴിയും അംഗങ്ങളായ ഈ അന്വേഷണ കമ്മീഷൻ നൽകിയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇതിൽ ഈ ദൃശ്യങ്ങളിൽ അക്രമികളായി കാണുന്ന കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ സസ്പെൻഷൻ നടപടി ഉണ്ടാകുമെന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ചേവായൂർ ബാങ്ക് പ്രസിഡന്റ് പ്രസാദ്, ജി സി പ്രസാദും അതുപോലെ ആരക്കിണർ മണ്ഡലം പ്രസിഡന്റ് ടി രാജീവൻ, ഇവർക്കെതിരെയാണ് കടുത്ത നടപടിക്ക് ശുപാർശയുള്ളത്. മറ്റൊരു കാര്യം, ഇതിൽ ഒന്ന്, ഗ്രൂപ്പ് യോഗം കോൺഗ്രസ് വിലക്കിയതാണ്. കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് ആയതിനു ശേഷം ഇത്തരത്തിലുള്ള ഗ്രൂപ്പ് യോഗങ്ങൾ, അപ്പോൾ നഗരഹൃദയത്തിൽ തന്നെ ഇത്തരമൊരു ഗ്രൂപ്പ് യോഗം നടത്താൻ വേണ്ടി നേതൃപരമായ പങ്ക് വഹിച്ചവർക്കെതിരെ നടപടിക്ക് ശുപാർശയുണ്ട്. അത് സ്വാഭാവികമായും ഒരു അച്ചടക്ക നടപടിയിൽ ഒരു പരസ്യശാസനയാവാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ മുൻ ഡി സി സി പ്രസിഡന്റ് രാജീവൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ പരസ്യശാസന ഉണ്ടാകും. കാരണം ഇതിൽ കെ പി സി സി പ്രസിഡന്റിന്റെ ഒരു നിലപാടായിരിക്കും നിർണായകമാവുക. ഉച്ചയോടുകൂടി ഡി സി സി പ്രസിഡന്റ് പ്രവീൺ കുമാർ ഇക്കാര്യത്തിൽ കെ പി സി പ്രസിഡന്റുമായുള്ള ചർച്ച കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ അനുമതിയോടുകൂടി ഔദ്യോഗികമായ നടപടി പ്രഖ്യാപനമുണ്ടാകും. ഏതായാലും പ്രധാന അക്രമങ്ങൾക്ക് നേതൃത്വം നൽകിയവർക്കെതിരെ സസ്പെൻഷൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഡി സി സി ഭാരവാഹികളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത്, നേതൃത്വത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതിൽ അനുമതി ഇന്നുണ്ടാവുകയും ചെയ്യും നടപടിക്ക്. ശരി, ദീപക് ധർമ്മടമാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.